നീ എവിടെ കുറച്ച് ദിവസം? അതൊക്കെ പിന്നെ പറയാം, ഞാനൊരു സത്യം പറയട്ടെ. സ്വർഗത്തിൽ ഒരു വീട് എന്ന് പറഞ്ഞാൽ 70 റൂം ഉണ്ടാവും. ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്, കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. സ്വർഗത്തിൽ ഒരു വീട് എന്ന് പറഞ്ഞാൽ 70 റൂം ഉണ്ടാവും. മതി മതി, എനിക്ക് കഞ്ഞി മതി. പറഞ്ഞേ പറഞ്ഞേ, നിങ്ങൾ ശരിക്കും നേരിട്ട് കണ്ടോ? ഒരു റൂം എന്നാ 120 കിലോമീറ്റർ ഉണ്ടാവും. 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. ഒരു റൂം എന്നാ 120 കിലോമീറ്റർ ഉണ്ടാവും. എന്തുണ്ടാകാൻ, ഞാൻ ഓടിയ ഓട്ടം ഒളിമ്പിക്സിലായിരുന്നേ സ്വർണ്ണ മെഡലുകൾ വാരി വാരി എറിഞ്ഞേ. ഇനി ഷേട്ടയുടെ വെക്കുക, ഷൂയുടെ വെക്കുക എന്ന ആശങ്കയൊന്നും അവിടെ വേണ്ട. ഈ സൈസ് വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്കുക, താൻ ഏതാ? അത്രയും വിശാലമായ ലോകമാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. അസംഭവമായ കാര്യങ്ങൾ പറയാതിരിക്കൂ. Don't ask foolish questions like this, Mr. കുഞ്ഞുകുട്ടൻ. വലത്തി ഒന്ന് നിർത്തലോ തന്റെ ഈ പുളു. സ്വർഗം നമുക്ക് ചിന്തിച്ചിട്ട് ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. ഓഹോ, നിനക്കപ്പോൾ സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഇമാജിനേഷൻ. എന്താ ശരിയല്ല മാവ? സ്വർഗത്തിലെ ഫുഡൊന്നും കഴിക്കണ്ട, ഇങ്ങനെ മൂക്കില് അതിന്റെ മണം കിട്ടിയാ മതി. അയ്യോ മനുഷ്യന്മാരിങ്ങനെ സ്വർഗത്തിലെ ഫുഡൊന്നും കഴിക്കണ്ട, ഇങ്ങനെ മൂക്കില് അതിന്റെ മണം കിട്ടിയാ മതി. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോടെ. കുതിരവട്ടമല്ലല്ലോ. എന്തായിരിക്കും അപ്പൊ സ്വർഗം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും സ്വർഗം? എന്തോ നടാ ഇത്, മനുഷ്യരെ പറ്റിച്ചത് പോരെ. സ്വർഗത്തിൽ ഒരു ആപ്പിള് പറിക്കുമ്പോ രണ്ട് ആപ്പിൾ അവിടെ ഫിറ്റ് ആയിട്ടുണ്ടാവും. ഒന്ന് നിർത്തോ, സ്വർഗം മനുഷ്യനെ പ്രാന്തുപിടിപ്പിക്കാൻ വേണ്ടി രാവിലെ പറിക്കുമ്പോഴേക്ക് വഫാഖിയത്തിൻ കസീറ, ദേർ ആർ സോ മെനി ഫ്രൂട്സ് ദേർ. ലേ, വെല്ല ഇംഗ്ലീഷിലൊന്നും അനൗൺസ്മെന്റ് വേണ്ട, മലയാളത്തിൽ മതി. ഇവിടുത്തെ വാഴ കുലയും ഇലയും മുകളിലല്ല ഉണ്ടായാല് സ്വർഗത്തിലെ വാഴ ഇലയും കുലയും താഴെ മുതലേ തുടങ്ങും. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ഒരു വാഴയിൽ തന്നെ 100 കുലകൾ. അതെ അതെ, ചെന്തെങ്ങിന്റെ കുലയാണെങ്കിൽ ആടും, എനിക്ക് അനുഭവമുണ്ട്. ഒരു കുലയിൽ 1000 പഴങ്ങൾ. ഓ, ഒന്നേ കണ്ടുള്ളൂ, കുന്നത്തെ കൊന്ന പൂത്ത പോലെ എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാ. ഒരു പഴം പറിച്ചിട്ട് ഇങ്ങനെ തോലിരിയും കടിക്കുമുണ്ടാവും, തേൻ ഇങ്ങനെ ഉറ്റും. ഒരൊലക്ക കിട്ടുമോ? ഒരു പക്ഷി പറന്നു പോകാൻ ഒരാൾ വിചാരിച്ച് ഇതെങ്ങാനും ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അൽഫാം, ഡ്രൈ ചിക്കൻ. കാടയുണ്ടോ? കാട ഇറച്ചി? ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി? വിചാരിക്കുമ്പോഴേക്കും ഉണ്ടാവും ഫ്രഷ് ബേർഡ് ഫ്രൈ റെഡി ഹിയർ. ഉപ്പര് വിചാരിക്കണ്ടോ മല്ലിച്ചപ്പ് മുളകല്ല എപ്പാ പുരട്ടിയത്? ഫാസ്റ്റ് ഫുഡിൽ നത്തിങ്. സ്വർഗത്തിൽ എത്തിയോക്കണം, ഇതൊന്നും നമുക്ക് അറിയായിട്ടല്ലേ. എങ്ങനെയുണ്ട്? സമ്മതിച്ചിരിക്കുന്നു. അതാണ് ജാക്കി ചാൻ അബ്ദുൽ ജബ്ബാർ. കഷ്ടം എന്തോ ഇഷ്ടമായെന്ന്.